Hi guys, JokuTen. നിങ്ങൾക്ക് അറിയാത് ഫിഡ്ജെറ്റ് സ്പിന്നർ മൈൻഡ് ഫ്രീ ആക്കാനും സ്ട്രെസ് ബസ്റ്റർ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഈ സാധനം മനസ്സിന് സമാധാനം നൽകുന്നുണ്ടെങ്കിൽ മനസ്സിന് സമാധാനം നൽകാത്ത ഒരു സാധനമുണ്ട്, ഇൻസ്റ്റഗ്രാം റീൽസ്. ഇത് തേങ്ങയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, വേണ്ടവർ പോയി മേടിക്കുക. ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സജി സാറിനും ദാസ് ചേട്ടനും ശേഷം ഇൻസ്റ്റഗ്രാമിൽ പിറവിയെടുത്ത ഒരു പുതിയ സൂര്യനുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാം. നിങ്ങൾക്കറിയുമോ, 300 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു പോയ ഡോഡോ പക്ഷികൾ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ജനിതക സാമ്പിളിലൂടെയാണ് ഡോഡോ പക്ഷികൾ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. ശാസ്ത്രബോധമില്ലാത്ത മനുഷ്യരും അവരുടെ വളർത്തുനായ്ക്കളും ചേർന്ന് ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയ ഡോഡോ പക്ഷികളുടെ തിരിച്ചുവരവ് ശാസ്ത്രലോകത്തിനും മനുഷ്യലോകത്തിനും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ തല തിരിച്ചു വെച്ചു നോക്കൂ. മുകളിലുള്ള ചിത്രത്തിലുള്ള പക്ഷി ഒരു ആനയായി മാറുന്നത് കാണാം. സ്ക്രീനിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് ടച്ച് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. താങ്ക് യു. ഡോഡോ പക്ഷികൾ ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. ഇത് കടിക്കോ? എന്തായാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇനി മനസ്സിലാത്തവരുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കൂടി കാണാം. മുകളിലെ ചിത്രം നോക്കൂ. അതിലൊരു പശുവും പശുവിന്റെ കുഞ്ഞുമുണ്ട്, ആടും ആടിന്റെ കുട്ടിയുമുണ്ട്, കുതിരയും കുതിരയുടെ കുഞ്ഞുമുണ്ട്. അങ്ങനെ എല്ലാ ജീവികൾക്കും അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. ചേട്ടന് മാത്രം ആരുമില്ലേ? പക്ഷേ കോഴിയുടെ കുഞ്ഞിനെ മാത്രം കാണാനില്ല. ഇത് എന്താടാ, ഡോറയോ? കോഴിയുടെ കുഞ്ഞിനെ മാത്രം കാണാനില്ല. ഇതിന്റെ ഡോറയുടെ പ്രയാണോ? ഏതോ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു. കൊറോണ കാരണം സാലറി കിട്ടാൻ വന്നപ്പോ പുതിയ വളച്ചിലായിട്ട് ഇറങ്ങിയേക്കേ. കോഴിയുടെ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ സഹായിക്കുമോ? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇല്ല, മറക്കത്തില്ല. ഇതൊക്കെ എങ്ങനെ മറക്കാനാ ഞങ്ങള്? താങ്ക് യു. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. താങ്ക് യു. സജി സാറിന്റെ അടിയനാ തോന്നുന്നു. സജി സാർ താങ്ക്സ് ആണ് പറയുന്നെങ്കിൽ ഈ പുള്ളിക്കാരൻ താങ്ക് യു ആണ് പറയുന്നത്. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, മുകളിലെ ചിത്രം നോക്കൂ. ആ നോക്കി. ഇതെന്നതാണ്? അതിലൊരു കുതിരയെ കാണാം. ഇതെന്നതാ? കുതിരയുടെ ശരീരം, ഒട്ടകപ്പക്ഷിയുടെ കാലും. പക്ഷേ അതൊരു പ്രത്യേകതയുള്ള കുതിരയാണ്. പല ജീവികൾ ചേർന്നാണ് ആ കുതിര ഉണ്ടായിട്ടുള്ളത്. ഏതെല്ലാം ജീവികൾ ചേർന്നാണ് ആ കുതിര ഉണ്ടായിട്ടുള്ളത്? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അടുത്തത്, ഒരു കുളത്തിൽ കല്ലിട്ടാൽ അത് ഓളങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു മണിയെ കുളത്തിൽ ഇറങ്ങി രണ്ട് വളി വിടുന്നതാ. രണ്ട് കോമളെങ്കിലും വന്നിട്ട് ഏറ്റവും പൊട്ടത്തെ. അതേപോലെ കുറേ കല്ലുകൾ വാരിയിട്ട കോമളെങ്കിലും പൊന്തി വന്ന് ഠേഠേന്ന് പൊട്ടും. ഒരു കുളമാണ് മുകളിലുള്ളത്. അതിൽ എത്ര കല്ലുകളാണ് ഓളങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വാരിയിട്ടത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്താനും വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ കാണുമ്പോൾ സ്ക്രീനിൽ അടുപ്പിച്ച് രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അടുപ്പിച്ച് രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്യാനും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം സ്ക്രീനിൽ ടച്ച് ചെയ്യണം. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഉണ്ടോ? ഇത് ഇന്ന് ഇവിടെയൊന്നും തീരത്തില്ല ഗായ്സ്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി ഗായ്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തായിരുന്നു. സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. എനിക്കിപ്പോൾ 3 മാസം സ്ട്രൈക്ക് ഉണ്ട്. 1 ആഴ്ചത്തേക്ക് വീഡിയോ ഇടാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ സെക്കൻഡ് ചാനൽ, നമ്മുടെ ബാക്കപ്പ് ചാനൽ ഇടാനായിരിക്കും സാധ്യതയുള്ളത്. ബാക്കപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാത ചാനലടിച്ച് പോവുകയോ പൂട്ടിപ്പോവുകയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങൾ എന്നെ ഒന്ന് തെറി വിളിക്കരുത്. എൻ്റെ നമ്മുടെ ചാനൽ ചിലപ്പോൾ ഇങ്ങനെ റിമൂവ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. സോ എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ നമ്മുടെ വീഡിയോസ് വേറെ ചാനലായിട്ടാണെങ്കിലും ക്രിയേറ്റ് ചെയ്യും. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, മുകളിലെ ചിത്രം നോക്കൂ. അതിൽ നിങ്ങൾക്കൊരു മൂങ്ങയെയും ഒരു പന്നിയെയും ഒരു പൊട്ടനെയും കാണാം. നിങ്ങൾ കണ്ടത് കമന്റായി രേഖപ്പെടുത്തുക. ഞാനെന്തിനും കമന്റായിട്ട് രേഖപ്പെടുത്തുന്നേ? എനിക്ക് സിമ്പിളായിട്ട് പറയാം, സംഭവമൊക്കെ കൊള്ളാം. പക്ഷെ എന്റെ സംശയം ഇതാണ്, ഞാൻ കണ്ടുപിടിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും? 2 കോടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ കാണുമ്പോൾ സ്ക്രീനിൽ 2 പ്രാവശ്യം അടുപ്പിച്ച് തൊടാനും മറക്കരുത്.
അടുപ്പിച്ച് മറക്കരുത്. താങ്ക് യു. എല്ലാരും രണ്ടാഴ്ച അടുപ്പിച്ച് തൊട്ടേക്കണേ. തൊട്ടെ ഏഴു നിറമുള്ള പൂവ്, ഏഴിതളുള്ള പൂവ്, മാനത്തുണ്ടൊരു പൂവ്, ഒരിക്കലും വിരിയാത്ത ഈ പൂവിന് മയവില്ലെന്നാണ് പേര്. ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു കവിതയാണ്. ഇനി നിങ്ങൾ മുകളിലെ ചിത്രത്തിൽ നോക്കൂ. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുടെ യഥാർത്ഥ രൂപം കാണാൻ നിങ്ങൾ മൊബൈൽ തല തിരിച്ചു പിടിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ എന്തിനാണോ പാട്ട് പാടിയത്? ഏഴു നിറമുള്ള പൂവ്, ഏഴുതൊരു പൂവ്, ഒരിക്കലും വിരിയാത്തെന്നാണ് പേര്. ഈ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ ഈ ഫോൺ ചരിച്ചു പിടിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഹായ് ഫ്രണ്ട്സ്, മുകളിലെ ചിത്രം കാണൂ. അതിലൊരു തത്തയുണ്ട്. പക്ഷെ തത്തിയല്ലാതെ ഒരു സ്ത്രീ കൂടി ആ ചിത്രത്തിലുണ്ട്. അത് എവിടെയാണെന്ന് കണ്ടെത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. എന്റെ ഷോർട്ട് വീഡിയോകളിൽ പരസ്യം നൽകാൻ ഈ നമ്പറിൽ വിളിക്കുക. ഒരിക്കൽ പരസ്യം ചെയ്ത് നിങ്ങൾ മറന്നോളൂ, ജനങ്ങൾ നിങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കും. നല്ലതാ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ ജന്മത്ത് മറക്കത്തില്ല ഈ നമ്പർ കൊടുത്ത കാര്യം. ജനങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഗൈസ്, ഒരു മഹാസംഭവത്തെയാണ് ഞാനിങ്ങനെ കളിയാക്കി ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, അതിലൊരു തത്തയുണ്ട്. അദ്ദേഹം മഹാസാഗരം വല്ലതും ആയിരിക്കും. അതിലൊരു തത്തയുണ്ട്. ഹായ് ഫ്രണ്ട്സ്. ഹായ്. മുകളിലെ ചിത്രത്തിൽ മനോഹരങ്ങളായ ഒരുപാട് ഒരേപോലത്തെ നായ്ക്കുട്ടികളുണ്ട്. 4, 8, 12, 16 അടിയന്തരം. എന്ത് ചെയ്യുന്ന കോമഡിയാണ്? 16, 1, 17. പക്ഷേ അതിൽ ഒരു നായ്ക്കുട്ടി മാത്രം വ്യത്യസ്തനാണ്. ആ ശരി, ഒരെണ്ണം മാത്രം കുറച്ചോണ്ടിരിപ്പുണ്ട്. അത് ഏതാണെന്ന് കണ്ടെത്തി ഉത്തരം കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് കമന്റ് ചെയ്യാനായിട്ട്. കുളിച്ച് കുട്ടപ്പനായിട്ട് മുടിയും ജീവി കണ്ണടയം വെച്ച് മൂക്കിനായ ചുണ്ടമുള്ള വെച്ച് ഞാൻ അറിയരുന്ന് കരുതിയോ കൊച്ചു കാറേ. അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. ഹായ് ഫ്രണ്ട്. ഹായ്. മുകളിലെ ചിത്രം നോക്കൂ. അതിൽ 5 കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. നിന്നെയാണെന്ന് ഉറക്കും. പക്ഷേ അതിൽ ഒരു കുട്ടി അല്പം വികൃതിയാണ്. അവൻ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ജനൽ വഴി പുറത്തിറങ്ങി ചുറ്റിക്കറങ്ങാറുണ്ട്. അവർ കിടക്കുന്ന പോലെ സുഖമായിട്ട് പോയി കിടന്നിറങ്ങിക്കൂടെ? എന്തിനാ വാഴത്തോട്ടത്തിലേക്ക് വന്ന് നിൽക്കുന്നത്? വല്ല വാഴ വെച്ചാൽ മതിയായിരുന്നു. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കുട്ടികളുടെ പേര് ABCD എന്നീ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യുക. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യോ, നിങ്ങളെ കൊണ്ട് പറ്റുമോ ഗൈസ്? നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടു നോക്കാനും മറക്കരുത്. മറക്കരുത്. താങ്ക് യു. വെൽക്കം. മുകളിലെ ചിത്രം നോക്കുക. അതിൽ 8 ചിത്രങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതോ 9 എണ്ണം ഉണ്ടല്ലോ. എനിക്ക് എണ്ണം തെറ്റിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇല്ല, എന്റെ എണ്ണം തെറ്റിയിട്ടില്ല. നിങ്ങളുടെ മൊബൈൽ തല തിരിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊത്തു നോക്കാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊത്തു നോക്കാനും മറക്കരുത്. ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ഇതുപോലത്തെ കണ്ടന്റ് ഇനിയും ചെയ്യണോ എന്നുള്ളത്. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. വെണ്ണിലവ പൂവായി വൈപ്പേനെ, വാനവിളിലൂടെയായി തൈപ്പേനെ, ഉനക്കാക എതും ചെയ്യുവേ, നീ എനക്കെന്നെ ചെയ്വായോ. ഇന്ത ഒരു ജന്മം പോതാതെ, 7 ജന്മം എടുത്തും തീരാതെ, അന്ത ദൈവം ഉനക്കാക്ക ദിനം തൊഴുവേൻ തവറാതെ. എന്ന കേൾപ്പേ തരിയാത, ഇന്നും എന്ന പൊറിയാത, ഇവൻ പാട് ഇന്ന പെണ്മൈ അറിയാതാ. ഏതോ 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 ഒന്ന് ഉന്നെ കേൾപ്പേ, ഇല്ല 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 എന്നാൽ ഉയർത്തുരപ്പേ. ഉൻ പാദം നടക്ക നാൾ പൂക്കൾ വിരിപ്പേ,
നന്നായിട്ട് പാടിട്ടുണ്ട്. പാടുന്നതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കുറച്ചുകൂടി മ്യൂസിക് കമ്പോസർ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ കാര്യം പറഞ്ഞത് മറക്കണ്ട, ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. നമ്മുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. സോ വീഡിയോസ് നമ്മൾ ചേരുമ്പോൾ നമ്മുടെ ബാക്കപ്പ് ചാനൽ, ബാക്കപ്പ് ചാനൽ ഡിസ്ക്രിപ്ഷനുണ്ട് ലിങ്ക്. പിന്നെ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇടുന്നതാണ്. നിങ്ങൾക്ക് അതുമായിട്ട് ചാറ്റ് ചെയ്യാനും പറ്റും, അത് നമുക്ക് സംസാരിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ 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 ബൈ.